ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി ഒരു നാടൻ ഒഴിച്ചുകറിയാണ്. തക്കാളിയും ചക്കക്കുരുവും ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നത്. നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്യുക, നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ കുറച്ച് ചെമ്മീനും കൂടി ചേർത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ചെമ്മീനും കൂടി ചേർത്തിട്ട് ചെയ്യുക. ഞാനിപ്പോൾ കംപ്ലീറ്റ് വെജിറ്റേറിയൻ വേഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തക്കാളി ചക്കക്കുരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് തരാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ കയ്യിലെടുക്കുകയാണെങ്കിൽ രണ്ട് പിടി ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഇതുപോലെ റൗണ്ടിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് തക്കാളിയും ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ, നല്ല വലിപ്പമുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം മതി. ഈ ഒരു വലിപ്പത്തിലായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒന്നര കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കുറുകിയ ചാറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നര കപ്പ് തേങ്ങ ചിരവ് ചെയ്തെടുത്തത്. നമുക്കിപ്പോൾ ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തേങ്ങ ചിരവ് ചെയ്ത് മതി കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ചക്കക്കുരു ഞാനിപ്പോൾ ചട്ടിയിലാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു വേവിക്കാനായിട്ട് ഒരു ചട്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് പച്ചമുളക്. ചക്കക്കുരു കുക്കറിൽ രണ്ട് വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എല്ലാം ഒറ്റ പാത്രത്തിൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ചട്ടിയിൽ തന്നെ കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് നമുക്ക് ചക്കക്കുരു പകുതി കുക്കായി കഴിയുമ്പോൾ ചേർക്കാം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എരിവുള്ള മുളക് പൊടിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അര ടീസ്പൂൺ ചേർക്കുക കേട്ടോ. ഇതെല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. കുറച്ച് സമയം എടുക്കും ചക്കക്കുരു കുക്കാവാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതുപോലെ തന്നെ തക്കാളി കട്ട് ചെയ്ത് വയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. നമുക്കിനി നമ്മുടെ അരപ്പിൻ്റെ കാര്യങ്ങൾ നോക്കാം. അരപ്പിലേക്ക് ഞാൻ ഈ തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിൽ ജീരകമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുളിയുള്ള രീതിയിലുള്ള കറി ആയതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ജീരകം ചേർക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു കാൽ ടീസ്പൂൺ ജീരകം വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒരു മുക്കാൽ ഭാഗം കുക്കായിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്നിളക്കി കൊടുത്തു. ഇതിലേക്ക് ചക്കക്കുരുവിൻ്റെ കൂടെ ചേർക്കേണ്ടതായിരുന്നു ഒരു രണ്ടല്ലി വെളുത്തുള്ളി. ഞാനത് ചേർക്കാൻ വിട്ടുപോയി. ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ചക്കക്കുരുവിനും തക്കാളിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി. ഈ ഒരു വലിപ്പത്തിലാണ് തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അധികം ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. ഇനി ഇതെല്ലാം ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇത് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ, തക്കാളി ഒന്ന് കുക്കായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരുപാട് ഉടഞ്ഞു പോകരുത് തക്കാളി. തൊലിയൊക്കെ ഒന്ന് വിട്ട് വരുന്ന ഭാഗം തക്കാളിയിൽ നിന്ന്. ആ സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. ഇനി തക്കാളി കുക്കായി വരട്ടെ. അപ്പോൾ നമ്മൾ തക്കാളിയും ചേർത്ത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. തക്കാളി കുക്കായി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, തക്കാളിയിൽ നിന്നുള്ള തൊലിയൊക്കെ വിട്ട് തുടങ്ങി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പ് തിളച്ചു പോകരുത്, അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചേർക്കുന്നത്. ഇനി ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ അരപ്പിലുള്ള വെള്ളം മാത്രമേ ഉള്ളൂ, ഇനി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ടൊന്ന് ആവി വരണം കറിയിൽ നിന്ന്, തിളച്ചു പോകരുത്. നന്നായിട്ടൊന്ന് ആവി വരണം. അത്രയും സമയം നമ്മൾ ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വറവിടാനായിട്ട് നമുക്ക് കുറച്ച് ഉലുവ ആവശ്യമുണ്ട്. തക്കാളിക്കറി ആയതുകൊണ്ടാണ് ഞാൻ ഉലുവ ചേർത്ത് വറവിടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉലുവ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉലുവ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഉലുവ ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആവി വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് ആവി വന്ന് തുടങ്ങുന്നുണ്ട് നന്നായിട്ട്. നമ്മൾ ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കുക കേട്ടോ. ഇനി മുളക് പൊടി ഒന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്.
ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ തക്കാളിയിൽ നിന്നുള്ള പുളി വീണ്ടും ഇറങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു പുളിയിൽ കറി റെഡിയാക്കി വെക്കാം അതിന് ശേഷം തക്കാളി ഇരുന്ന് ആ ഒരു കറിയിൽ നന്നായിട്ട് മിക്സ് ആയി കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ ചൂടൊന്ന് മാറി കഴിയുമ്പോൾ പുളിയൊക്കെ നന്നായിട്ട് വന്നോളും ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം ഈ കറി നമുക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു ഒരു പിഞ്ച് ഉലുവ ചേർക്കാം ഒരു പിഞ്ച് മതി ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരട്ടെ ഉലുവയും പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ഇനിയൊന്നും ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം ഉള്ളി ഒന്നും ബ്രൗൺ ആയി വരുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്നും ബ്രൗൺ ഷെയ്ഡായി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി വറ്റൽമുളക് ചേർക്കാം ഞാനൊരു മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം വറ്റൽമുളകൊന്ന് കുക്കായി വരുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുന്നുണ്ട് ഇനി ഈ കറിവേപ്പിലയും കൂടി ഒന്ന് കുക്കായി വരട്ടെ വേഗം തന്നെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ കുക്കാവും കേട്ടോ വറ്റൽമുളകിൻ്റെ കളറ് വല്ലാതെ മാറിപ്പോകുന്നതിന് മുന്നേ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ വറവ് അല്ലെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോകും അപ്പോൾ കറി കാണാനൊരു ഭംഗി ഉണ്ടാവില്ല ഇപ്പോൾ നമ്മുടെ കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ് ആ ഉലുവയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ തക്കാളിയും ചക്കക്കുരുവും ചേർത്ത് ഇതുപോലെ ഉലുവയൊക്കെ ചേർത്ത് വറവിട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കറിയാണെന്ന് മനസ്സിലായില്ലേ ഭംഗി മാത്രമല്ല കഴിക്കാൻ അതുപോലെ ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ് ഈ കറി ചോറിൻ്റെ കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഉലുവ ഇടാൻ മറക്കരുത് അത് പ്രത്യേകിച്ചും ഉലുവ ഇട്ടാൽ ഈ ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടുള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കൂടുതൽ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസ് കുക്കിംഗ് താല്പര്യമുള്ള നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഇനി ഈ കറി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് നമ്മൾ ഊണ് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചൂടൊക്കെ മാറിയിരിക്കും ചൂടോടെ ഈ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഈ കറി എന്നല്ല പല കറികളും ഞാൻ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഇത് നിങ്ങൾ ചൂടോടെ കഴിച്ചോളൂ അല്ലെങ്കിൽ ഇത് ചൂടോടെ കഴിക്കരുത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചൂട് മാറിയിട്ട് മാത്രം കഴിക്കുക രാവിലെ കറി റെഡിയാക്കി വയ്ക്കുക ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയമാകുമ്പോൾ ചൂടൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ അടച്ചു വയ്ക്കുക കേട്ടോ നമ്മൾ ഈ വറവൊക്കെ ഇനി ഇളക്കി കൊടുക്കുന്നത് പിന്നീടാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇളക്കി മിക്സ് ചെയ്യുന്നില്ല ആ വറവിൻ്റെ ഫ്ലേവറൊക്കെ കറിയിലേക്ക് പിടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം ഇതുപോലെ ഇരിക്കട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം